Pramukha company oda snacks kazhichu 10 vayassukariki aarogya prashnam vannu paradi. Kodiyathooril kazhinja 6-aam theyathiyaanu ghasanaspadamaya sambhavam. Cheruvadiyil oru bakeryil ninnaanu 10 vayassukari Pramukha company oda 5 rooba vilayulla snacks vaangi kazhichathu. Manasheri KMCT Medical College aasupathriyil ethichu parishodhichathodeyaanu kuttikku snacksil ninnum bhakshya vishabadha ettathaanennu doctor sthirikarichathu. Pramukha company oda snacks kazhicha 10 vayassukarikkaanu aarogya prashnam vannu paradi uyarnathu. Bhakshya vishabadha ennu doctorum arichu. കൊടിയത്തൂരിൽ ഇക്കഴിഞ്ഞ 6-aam തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ചെറുവാടിയിലെ ഒരു ബേക്കറിയിൽ നിന്നാണ് 10 വയസ്സുള്ള പെൺകുട്ടി പ്രമുഖ കമ്പനിയുടെ 5 രൂപ വിലയുള്ള സ്നാക്സ് വാങ്ങി കഴിച്ചത്. രാത്രിയോടെ വയറുവേദനയും പനിയും ബാധിച്ചതിനെ തുടർന്ന് കൊടിയത്തൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി പരിശോധിക്കുകയായിരുന്നു. വായിൽ പുണ്ണാണെന്ന് കരുതി മരുന്ന് നൽകിയതിനാൽ പനിയും വയറുവേദനയും 2-aam ദിവസം ഭേദമായിരുന്നു. എന്നാൽ പിന്നീട് ചുണ്ടിലും നാവിലും പൊള്ളലേറ്റതുപോലെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് മണാശ്ശേരി KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചതോടെയാണ് കുട്ടിക്ക് സ്നാക്സിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏറ്റതാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചത്. അതിനിടെ ആരോഗ്യവകുപ്പിൽ കുട്ടിയുടെ പിതാവ് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരം ഭക്ഷ്യവകുപ്പിനെയും അറിയിച്ചിരുന്നു. വീട്ടിലും കടയിലും ഭക്ഷ്യവകുപ്പും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി. 6-aam തീയതി കഴിക്കണത് മോള്, അതായത് മോള് വലിയ മോളും കൂടിയിട്ടാണ് കഴിക്കണത്. വലിയ മോള് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, ബാക്കി ഫുള്ള് പാക്കും കഴിച്ചത് ചെറിയ മോളാണ്. അപ്പൊ അവക്ക് ഇങ്ങനെ ഒരു ഇത് കഴിച്ചതിന്റെ ശേഷം പിറ്റേ ദിവസം തന്നെ ചെറിയൊരു മുറിവ് വന്നു നാവിന്, ഒരു തരിപ്പും ഇതൊക്കെ. അങ്ങനെ അന്ന് സ്കൂളിൽ പോയി. പിറ്റേ ദിവസം ഇവിടെ സ്കൂളിൽ പോകാൻ പറ്റാത്ത കണ്ടീഷനായി, കാരണം നാവ് കുറച്ച് ചെറിയ മുറികളായപ്പോ പിന്നെ കുണ്ണാണ് വിചാരിച്ചു. വിചാരിച്ചിട്ട് ഇനി ഹെൽത്തിലേക്ക് കാണിച്ചു. ഹെൽത്തിൽ നിന്ന് വായ്പുണ്ണിന്റെ മരുന്നൊക്കെ തന്നു. അത് രണ്ടു ദിവസം കഴിച്ചതിന് ശേഷം വീണ്ടും തന്നെ കൂടി കൂടി വന്നു. പിന്നെ ഈ നാവിനൊക്കെ ഒരു പൈപ്പ് വന്നു. അങ്ങനെ ഒരു മുഖത്ത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഇത് ഫംഗസ് അല്ല, അത് അണുബാധയാണ്, ഒരു ഫുഡ് പോയിസണത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവർ മരുന്ന് തന്നു. മരുന്ന് തന്നതിന് ശേഷം പിന്നെ ആ പൈപ്പ് ഇങ്ങനെ കൂടി കൂടി വന്നു. പിന്നെ രക്തം വരാൻ തുടങ്ങി വായിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ KMCT-യിലേക്കാണ് പിന്നെ പോയത്. KMCT പറഞ്ഞ ഫുഡ് പോയിസൺ ആണ് അവർ പറഞ്ഞു. സ്കിന്നിനെ ഡോക്ടറെ കാണിച്ചു, തൊണ്ടന്റെ ഡോക്ടറെ കാണിച്ചു, എല്ലാ ഡോക്ടർമാരെ അന്ന് കാണിച്ചു. കാരണം ഇത് വയറ്റിലേക്കൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഈ മുറിവ് തൊണ്ടന്റെ താഴെ ഇങ്ങനെ പോയിട്ട് ഈ ഭാഗത്തൊക്കെ മുറിവുണ്ടെന്ന് പറഞ്ഞു. ചെറുവാടി CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായയുടെ നിർദ്ദേശപ്രകാരം ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപിക, രമേശൻ എന്നിവരും ഭക്ഷ്യസുരക്ഷാ വിഭാഗവുമാണ് പരിശോധന നടത്തിയത്. അതേസമയം കടയിൽ നിന്നും പ്രസ്തുത കമ്പനിയുടെ സ്നാക്സ് എടുത്തു മാറ്റിയതായി കടയുടമയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.